സമീപകാലത്തൊന്നും നിയമസഭയിൽ ഇതുപോലെ ഒരാൾ നാണം കെടുന്നത് കണ്ടിട്ടില്ല തൃപ്പൂണിത്തുറ എം എൽ എ കെ ബാബുവിൻ്റെ കാര്യമാണ് പറയുന്നത് ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നിയമസഭയിൽ നടക്കുന്ന നന്ദിപ്രമേയ ചർച്ചയുടെ ആദ്യ ദിവസം ഭരണപക്ഷ എം എൽ എമാരെല്ലാവരും അവരുടെ പ്രസംഗത്തിനിടയിൽ ചൂണ്ടിക്കാണിക്കാൻ മറന്നുപോകാത്ത ഒരു കാര്യം സംഘപരിവാറിൻ്റെ വോട്ട് വാങ്ങി ജയിച്ചു വന്ന് കേമനായിരിക്കുന്ന കെ ബാബുവാണ് കെ ബാബുവിൻ്റെ വിജയം ബി ജെ പിയുടെ വോട്ട് കൊണ്ട് അല്ല എന്ന് പറയാൻ ബാബുവിന് ചങ്കുറ്റമുണ്ടോ എന്ന വെല്ലുവിളി തന്നെയായിരുന്നു എം എൽ എ അധികവും ഉയർത്തിയത് ഇടയ്ക്ക് ബാബു ചാടി എണീറ്റ് എനിക്ക് വ്യക്തിപരമായി ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും നിയമസഭയുടെ ചട്ടപ്രകാരം അങ്ങനെ ഒരംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരംഗത്തിന് വ്യക്തിപരമായി കാര്യം പറയാൻ പറ്റില്ല പോയിന്റ് ഓഫ് ഓർഡർ വേണമെങ്കിൽ ഉന്നയിക്കാം പക്ഷെ പോയിന്റ് ഓഫ് ഓർഡറായി അത് ഉന്നയിക്കാൻ ബാബു തയ്യാറായതുമില്ല അപ്പോൾ ഇടതുപക്ഷ എം എൽ എമാരായ നൌഷാദും ഷംസീറും ഒക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഇനി പ്രസംഗിക്കാൻ അവസരം കിട്ടുമ്പോൾ പറഞ്ഞുകൊള്ളൂ എന്ന് പക്ഷേ അപ്പോൾ പറയണം ബി ജെ പിയുടെ വോട്ട് കൊണ്ടല്ല ജയിച്ചത് എന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതുവരെയും ബി ജെ പിയുടെ വോട്ട് കൊണ്ട് തന്നെയാണ് താൻ ജയിക്കാൻ പോകുന്നത് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ നിയമസഭയിൽ ഭരണപക്ഷ എം എൽ എമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാകാതെ വിയർക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇതുപോലൊരു നാണക്കേടുണ്ടോ ബി ജെ പിയുടെ വോട്ട് കൊണ്ട് ജയിച്ച എം എൽ എമാരെ സഭയിൽ ഇരുത്തിപ്പൊരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ബാബുവിനെ മാത്രമല്ല വിഷ്ണുനാഥിനെ അവിടെ ഇരുപതിനായിരത്തിലധികം വോട്ടുണ്ടായിരുന്ന ബി ജെ പിക്ക് എങ്ങനെയാണ് ഇപ്പോൾ ആറായിരം വോട്ടായി മാറിയതെന്നും ആ പതിനാലായിരം വോട്ടിൻ്റെ വ്യത്യാസം നാലായിരം വോട്ടിൻ്റെ വിജയമായി വിഷ്ണുനാഥിന് വന്നത് യാഥാർത്ഥ്യമല്ലേ എന്നും ചോദിക്കുമ്പോൾ അതിനും മറുപടി പറയാൻ കഴിയാതെ പോകുന്നുണ്ട് സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തണം പോരാട്ടം നടത്തണമെന്ന് എപ്പോഴും നിലവിളിക്കുന്നുണ്ട് ലക്ഷദ്വീപിന് വേണ്ടിയിട്ടുള്ള പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അതിൽ സംഘപരിവാറെന്നും ബി ജെ പി എന്നും കൂടുതലായി ഉപയോഗിക്കണമെന്നൊക്കെ വാചാലരായിരുന്നത് പ്രതിപക്ഷമായിരുന്നു അതിനകത്ത് ഭേദഗതികൾ വരുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ സംഘപരിവാർ എന്നൊരു പത്ത് വട്ടം ഉപയോഗിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെ പത്ത് വട്ടം സംഘപരിവാർ സംഘപരിവാറൊന്നുപയോഗിച്ചതുകൊണ്ട് കാര്യമില്ല അവരുമായി സന്ധി ചെയ്ത് അവരുമായി കൂട്ടുകച്ചവടം നടത്തിയിട്ട് സംഘപരിവാർ എന്ന് പരാമർശങ്ങളിൽ ഒരു പത്ത് വട്ടം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല പോരാട്ടം നേർക്കുനേർ വേണം അവരെ എതിരാറാനുള്ള ചങ്കൂറ്റം വേണം നേരെ മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം വേണം ആ ആർജവമൊന്നുമില്ലാതെ പ്രമേയത്തിൽ ഒരു മൂന്ന് സ്ഥലത്ത് എന്ന് പറഞ്ഞാലേ ശരിയാകൂ എന്ന് പറയുന്ന ന്യായത്തോടാണ് നമുക്ക് യോജിക്കാൻ സാധിക്കാത്തത് ഒന്നും പഠിച്ചിട്ടില്ല യു ഡി എഫ് ഒന്നും പഠിച്ചിട്ടില്ല കോൺഗ്രസ് ബി ജെ പിയോട് സന്ധി ചെയ്യുന്ന ഒരു രാഷ്ട്രീയവും കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമാകില്ല എന്നുള്ള ആ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഈ സഭയിലിരിക്കുന്ന നാൽപ്പത്തി ഒന്ന് പേർക്കെങ്കിലും ഇന്നത്തെ ഭരണകക്ഷി എം എൽ എമാരുടെ പ്രസംഗങ്ങൾ കൊണ്ട് തോന്നിയിട്ടുണ്ടാകുന്നു